കലാമണ്ഡലത്തിലെ പത്താം തരം വിദ്യാർത്ഥികൾക്ക് ഇത്തവണ 100% വിജയം. കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിൽ തന്നെ 100% വിജയം എന്നത് ഇതാദ്യമാണ്. കലാമണ്ഡലം കളരിയിൽ ചിലങ്കകളും കൊട്ടും പാട്ടുമില്ലാതെ 3.5 മാസം കോവിഡിനെ അതിജീവിച്ച് 100% വിജയം കൈവരിച്ച് ഇവിടുത്തെ വിദ്യാർത്ഥികൾ ചരിത്ര വിജയം നേടിയ സന്തോഷത്തിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും വൈസ് ചാൻസലറും മറ്റ് ജീവനക്കാരും രക്ഷിതാക്കളും. ചരിത്രത്തിൽ ആദ്യമായാണ് കലാമണ്ഡലത്തിൽ SSLC പരീക്ഷ എഴുതിയ 68 കുട്ടികളും ഒരുമിച്ച് ജയിക്കുന്നത്. കോവിഡ് വന്നതോടെ ഇവിടുത്തെ കളരികൾ നിശ്ചലമായിരിക്കുകയാണ്. എങ്കിലും കോവിഡിനെ അതിജീവിച്ച് 100% വിജയം കൊണ്ടുവന്നു ഈ വിദ്യാർത്ഥികൾ. ഈ വിജയത്തിന്റെ മുൻപന്തിയിൽ ഒരു അധ്യാപകന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയായിരുന്നു വൈസ് ചാൻസലർ ഡോക്ടർ TK നാരായണൻ. പുതിയ വൈസ് ചാൻസലറായി TK നാരായണൻ ചാർജെടുത്തതോടുകൂടി ചിട്ടയോടുകൂടിയുള്ള ഭരണമാണ് കാഴ്ചവെച്ചത്. 3 വർഷം കൊണ്ട് പല പരീക്ഷണങ്ങളും അതിജീവിച്ച് മുന്നോട്ടു പോവുകയാണ് ഈ റിട്ടയേർഡ് അധ്യാപകനായ ഡോക്ടർ TK നാരായണൻ. കുട്ടികളോട് പഠിക്കുന്ന കാര്യത്തിൽ ഒരു രക്ഷിതാവിന്റെ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് വൈസ് ചാൻസലർ പെരുമാറാറുള്ളത്. ഇതിന്റെ ഭാഗമായി പല കുട്ടികളും കളരിയിൽ വരാതെ സമരം ചെയ്തിട്ടുമുണ്ട്. ചിട്ടയോടുകൂടിയുള്ള ഉപദേശത്തിന്റെയും വഴക്കു പറയുന്നതിന്റെയും വിജയമാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ നേടിയിരിക്കുന്നത്. ആ ഉത്തരവാദിത്തത്തിന്റെ ഒരു പൊൻതൂവലാണ് ചരിത്രത്തിൽ ആദ്യമായി ലോകം അറിയപ്പെടുന്ന കലാമണ്ഡലം ചരിത്ര വിജയം നേടിയിരിക്കുന്നത്. ഇതിൽ തന്നെപ്പോലെ തന്നെ മറ്റധ്യാപകർക്കും ഇവിടുത്തെ ഭരണസമിതിക്കും പങ്കുണ്ടെന്നാണ് വൈസ് ചാൻസലർ ഡോക്ടർ TK നാരായണൻ പറയുന്നത്. ഏത് സ്ഥാപനമായാലും ഒരു നിയമാവലിയുടെ ചട്ടക്കൂടിലാണ് പ്രവർത്തിക്കേണ്ടത്. കലാമണ്ഡലത്തിലും കലാമണ്ഡലത്തിലും നിയമാവലിയുണ്ട്. അതുകൂടാതെ തന്നെ പ്രത്യേകതരമുള്ള വിദ്യാഭ്യാസമാണ് ഇവിടെ നടക്കുന്നത്. രാവിലെ 4:30 എഴുന്നേറ്റ് പിന്നെ സാധകം തുടങ്ങി ഉച്ചയ്ക്ക് ഒരു 1:30 വരെ ഇരിക്കുകയും ഉച്ചയ്ക്ക് ശേഷം വേറെ ക്ലാസ് നടക്കുകയും എന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. മാത്രമല്ല കുട്ടികൾ വളരെയധികം അധ്വാനിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെയുള്ളത്. കാരണം വെച്ചാൽ സാധാരണ ക്ലാസ് കൂടാണ്ട് അവരുടെ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ പക്ഷേ ഇതൊക്കെ ആകുമ്പോഴും ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് വേണം പ്രവർത്തിക്കാൻ. ചട്ടക്കൂടിനുള്ളിൽ നിൽക്കുമ്പോഴും സ്വാതന്ത്ര്യവും വേണം. അധ്യാപകർക്ക് വേണം, വിദ്യാർത്ഥികൾക്ക് വേണം, ഈ സിസ്റ്റത്തിനൊക്കെ വേണ്ടി വരും. കാരണം ഈ കലാരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും കുറേയേറെ സ്വാതന്ത്ര്യം അനിവാര്യമായ ഒന്നാണ്. അപ്പോൾ അതെല്ലാം കൂടി ഒത്തുചേർന്ന് പോവുക. അതേപോലെ അക്കാദമിക് എക്സലൻസ് പഠിക്കുക, കൂടുതൽ കൂടുതൽ വിവരങ്ങൾ അറിയുക എന്നുള്ളതും വേണം. അതിന് ലൈബ്രറി ഉപയോഗിക്കാൻ സാധിക്കണം, അധ്യാപകരുടെ കൂട്ടായ്മകൾ ഉണ്ടാവണം, ചർച്ചകൾ ഉണ്ടാവണം. ആ രീതിയിലേക്കൊക്കെ ഈ സ്ഥാപനം കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അതെത്രത്തോളം സാധിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. കുറേയൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അപ്പോൾ കുട്ടികളുടെ ക്ലാസ്സുകളെ സംബന്ധിച്ചിടത്തോളം, ഭക്ഷണക്രമത്തെക്കുറിച്ച് സംബന്ധിച്ചിടത്തോളവും, അതേപോലെ ഇവരെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനുമൊക്കെ ഉള്ള പരിമിതികളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന് ചെയ്തിട്ടുണ്ട്.